പി എസ് സി കേസ് എന്തായി? പതിരുകൾ മാറ്റി പുതിയ ലിസ്റ്റ് പുറത്തിറക്കി. അങ്ങനെ വിവാദത്തിൽ നിന്ന് സർക്കാർ തലയൂരുകയും ചെയ്തു. പക്ഷേ കേരളം ഇതൊന്നും മറന്നിട്ടില്ല. അതിൻ്റെ വെറും ട്രെയിലർ മാത്രമാണ് കഴിഞ്ഞ ദിവസം നാം നിയമസഭയിൽ കണ്ടത്. പിണറായി നിർത്തിപ്പൊരിച്ചുകൊണ്ടുള്ള അനൂപ് ജേക്കബ് എംഎൽഎയുടെ ആ ഒരു പ്രകടനം. കേസിൽ സി ബി ഐ അന്വേഷണം തള്ളിയുള്ള പരാമർശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ നടത്തിയത്. പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് കോടതിയുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും മുഖ്യമന്ത്രി അവിടെ ഒരു പരാമർശം നടത്തുകയുമുണ്ടായി. അതിനെ തുടർന്ന് യഥാസമയം കുറ്റപത്രം നൽകാതെ കേസട്ടിമറിക്കാൻ കൂട്ടുനിന്ന സർക്കാരിനെ പ്രതിപക്ഷം തള്ളിപ്പറയുകയും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ അനൂപ് ജേക്കബ് പിണറായിക്ക് നൽകിയ മറുപടി, അത് കേരളം ചോദിക്കാൻ ഇരുന്നത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം. പി എസ് സിയുടെ വിശ്വാസ്യത അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയുടെ വിശ്വാസ്യത നിലനിർത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്നാൽ ആ വിശ്വാസ്യതയും സുതാര്യതയുമാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ആശങ്കയിലൂടെ ഇന്ന് കടന്നു പോവുകയാണ്. ഇതിൻ്റെ വിശ്വാസ്യത കളങ്കപ്പെടാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇതിൻ്റെ അന്വേഷണം കൃത്യമായ നിലയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇതിലെ രണ്ടും മൂന്നും പ്രതികൾ അടക്കമുള്ളവർക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ 7 മാസം 8 തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന്. അങ്ങുദ്ദേശിച്ച കർശന നടപടിയാണോ ഈ വ്യക്തികൾക്ക് കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ നിയമാനുസൃതം ജാമ്യം ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്? ഇത് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ്. കേരളം മുഴുവൻ ചോദിക്കാനിരുന്ന ഒരു ചോദ്യം തന്നെയാണ് അനൂപ് ജേക്കബ് എംഎൽഎ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു പരാമർശം, ഇവിടെ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ നിഷ്ക്രിയത്വമാണ് ഇവിടെ വരുന്നത്. പോലീസ് ഈ വിഷയത്തെ വളരെ ലാഘവത്തോടെയാണ് സമീപിച്ചത്. അതുകൊണ്ടാണ് ഇത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കേസിൽ പ്രതികൾക്ക് കുറ്റപത്രം പോലും സമർപ്പിക്കാതെ അവർക്ക് ജാമ്യം കിട്ടാനുള്ള ബോധപൂർവമായ ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലഭിച്ച തെളിവുകളുടെ ഫോറൻസിക് റിപ്പോർട്ട് ഇതുവരെ കിട്ടാറായില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2 മൊബൈൽ ഫോണുകളും ഒരു സ്മാർട്ട് ഫോണുമാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല. 2-3 മാസം കഴിഞ്ഞിട്ടും ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഷ്യം. ഇതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ വളരെ വ്യക്തമായ അന്വേഷണം വേണം എന്ന ആവശ്യം തന്നെ ഉയർന്നതാണ്. അന്ന് തന്നെ സർക്കാർ അതിനെ തള്ളിപ്പറഞ്ഞു. പിന്നെ പി എസ് സിയുടെ ആഭ്യന്തര വിജിലൻസ് വിഭാഗത്തിൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ക്രമക്കേട് ഉണ്ട് എന്ന റിപ്പോർട്ട് പി എസ് സി ചെയർമാൻ ലഭിക്കുന്നു. ഈ റിപ്പോർട്ട് ലഭിച്ച ആഭ്യന്തര വിജിലൻസ് സ്വാഭാവികമായും ഇത് ഒന്നുകിൽ പോലീസിന് കൈമാറണം, അല്ലെങ്കിൽ ഗവൺമെൻറ് നയിക്കുന്ന 6 ഏജൻസികൾക്ക് കൈമാറണം. അതിനു പകരം ആ മാന്യ അദ്ദേഹം ചെയ്തത് പത്രസമ്മേളനം വിളിച്ച് ഈ ആഭ്യന്തര വിഷയത്തിൻ്റെ ഓരോ വിശദാംശങ്ങളും പ്രസിദ്ധീകരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എല്ലാം അദ്ദേഹം വളരെ കൃത്യമായി പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു. അന്ന് തന്നെ മറ്റൊരു കാര്യം പറഞ്ഞു, ഇതിനെല്ലാം ശാസ്ത്രീയമായ പരിശോധന ആവശ്യമാണ്. ഇതിനിടെ ഒളിവിലിടുന്ന പ്രതികൾക്ക് ശാസ്ത്രീയമായി തന്നെ എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഒരുക്കി കൊടുത്തത്. ഏറ്റവും ഒടുവിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചു. സി ബി ഐ അന്വേഷണത്തെ പറ്റിയുള്ള ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ അക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയതാണ്. എന്നാൽ ആ ഹർജിക്ക് മുകളിൽ ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണ്? ഗവൺമെൻറ്റും പി എസ് സിയും സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതും വ്യക്തമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം കേരളം ചോദിക്കേണ്ടിയിരുന്ന ഒരു ചോദ്യമാണ്. പിണറായിക്ക് മുന്നിൽ കേരളം ഈ ഒരു വിഷയത്തിൽ ചോദിക്കേണ്ടിയിരുന്ന ഒരു ചോദ്യമാണ്. പ്രബുദ്ധരായ കേരള ജനത ഇത് ചോദിച്ചില്ല എങ്കിൽ അത് തന്നെയാകും നെറുകേടായി മാറുക. എന്തിനാണ് പിന്നെ ഭരണവും ഭരണകർത്താക്കളും അവിടെ ഇരിക്കുന്നത്? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.